ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജുസ് ഡ്രീം. രഞ്ജുസ് ഡ്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ നമ്മുടെ ബാക്കിൽ ഇതാ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മാഷിൻ്റെ നിലങ്ങളാണ്. നമ്മുടെ മാഷിൻ്റെ കൊയ്ത്താണ് പള്ളിയിലെ കൊയ്ത്താണ്. അവിടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. നെല്ല് അട്ടിയിട്ടിട്ടുണ്ട്. ഇതെന്താ വീഡിയോ ആണ്? ഇത് വീഡിയോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വീഡിയോ ആയല്ല. കണ്ണുവേണ എടുക്കും, ഭയങ്കര വെയില്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ കണ്ടത്തിലാണ്. അമ്മ അവിടെയുണ്ട്. അമ്മ പയറ് പൊട്ടിക്കുകയാണ്. വന്ന് ഞാൻ വരുമ്പോ കൊറേ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ നെല്ലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എടുക്കണുണ്ട്, സ്ഥലമില്ലാത്തോണ്ട് കിട്ടണില്ല. സേവ് ആവുന്ന വിചാരിക്കണു. നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. കണ്ടു നമ്മുടെ നെല്ല്. നമ്മുടെ നെല്ല് ഇതാ കൊയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്നു. ഇതിലുള്ള നെല്ലെല്ലാം നമുക്ക് അരിഞ്ഞ് അതിലേക്ക് ഇടണം. ചാലരും നമ്മുടെ നെല്ലിൻ്റെ ഇടയിൽ കൂടെ ഈ സൈഡിലുള്ള നെല്ലെല്ലാം നമുക്ക് അരിഞ്ഞിടേണ്ടതാണ് കേട്ടോ. അപ്പം അരിഞ്ഞിടണം ഇത്. ഞാനിത് ഈ നെല്ലിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ നമ്മുടെ നെല്ലിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമ്മുടെ നെല്ല് ഉമ്മ നെല്ലാണ്. അപ്പോൾ നമ്മൾ കൊയ്യുന്നതൊക്കെ മുമ്പായിട്ട് നമ്മളിതെല്ലാം അരികൊക്കെ ഒന്ന് ഒതുക്കി അങ്ങോട്ട് മാടി വയ്ക്കും. അതായത് മെഷീൻ ഈ സൈഡിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇട്ടാം. അപ്പോൾ കൃഷി വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കും. എന്നെ അറിയുന്ന എല്ലാവരും പറയും മറ്റേതെങ്കിലും ജോലി നോക്കിക്കൂടെ, പാടത്ത് എന്തിന് വെയിൽ കൊള്ളുന്നു എന്നൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷേ ഈ പാടത്ത് നമ്മൾ ഈ ചെയ്യുന്ന പാടത്ത് ഇങ്ങനെ ഒരു ജോലി വെയിൽ കൊണ്ട് ചെയ്താലും നമുക്കതിൻ്റെ ക്ഷീണം ഉണ്ടാവില്ല. ക്ഷീണം ഉണ്ടാവില്ല എന്നല്ല, നമുക്കത് നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ജോലിയല്ലേ. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ടാവും. മനസ്സിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികൾക്ക് ഒരു പ്രത്യേക ഫീലല്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെളിയിലേക്ക് എൻ്റെ അച്ഛനൊക്കെ കൃഷിയായിരുന്നു എന്ന് വെച്ചാൽ പോലും ഞാനൊന്നും ചെളിയിലേക്ക് ഒന്നൊരു 10 വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നെൽകൃഷിയുടെ മേഖലയിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ പാടത്ത് നിന്ന് എടുത്ത വീഡിയോൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃഷിയുടെ കാര്യം, കൃഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ പാടത്ത് കൃഷി ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും കടയിൽ ജോലിക്ക് വയ്ക്കൂടെ എന്നൊക്കെ. പക്ഷെ നമുക്ക് നെൽകൃഷിയൊക്കെ ആകുമ്പോൾ നമ്മൾ ആരുടെ അണ്ടറിൽ എല്ലാവരുടെയും ചീത്തയൊന്നും കേൾക്കണ്ട. നമ്മളൊരു ഓഫീസിലാണെങ്കിൽ മുകളിലുള്ളവരുടെയൊക്കെ എത്ര പേരുടെ ചീത്തയും കാര്യങ്ങളൊക്കെ കേൾക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആരുമില്ല, ബോസ്സൊന്നുമില്ല, നമ്മൾ തന്നെ നമ്മുടെ ബോസ്. അപ്പം അങ്ങനെ. പിന്നെ ചെടികളോട് എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇപ്പോഴും നിറയെ ചെടികളുണ്ടാവും. എൻ്റെ അച്ഛനും ചെടികളും ഇഷ്ടമാണ്. വെള്ളത്തിനൊക്കെ ക്ഷാമം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ചെടികളൊക്കെ നന്നായിട്ട് നനച്ചൊക്കെ നോക്കുമായിരുന്നു. വെറൈറ്റി ചെമ്പരത്തിയും റോസും പല ടൈപ്പ് മാങ്ങാ നാറി അതൊക്കെ മാങ്ങാ നാറി അന്നൊക്കെ ഒരു റോസ് കളറൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതൊന്നും കാണാനില്ല. നാടൻ റോസ്, മഞ്ഞയിൽ തന്നെ ഒരു 3 ടൈപ്പ്, ഓറഞ്ച് അങ്ങനെയൊക്കെ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കാണാനില്ല. പിന്നെ അതുപോലെ ചെണ്ടുമല്ലി അതൊക്കെ ഒരുപാട് തരങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ കാണുമ്പോൾ എവിടെയെങ്കിലും കാണുമ്പോൾ മതിലിൻ്റെ അടുത്തൊക്കെ കാണുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ രാവിലെ 5:30 അച്ഛൻ ചായക്കടയിൽ പോകുമ്പോൾ ഞാനും അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകും. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ ചെമ്പരത്തിയുടെയൊക്കെ കമ്പൊടിച്ച് കൊണ്ടുവന്ന് വീട്ടിലൊക്കെ നട്ടിട്ട്. ഇപ്പോൾ വീട്ടിൽ ചെമ്പരത്തിയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാനവിടെ പോയിട്ട് കുറച്ചായി.
അമ്മയുടെ കല്യാണ ആൽബത്തിലൊക്കെ ഇട്ടിട്ട് അവിടെ നന്നായി പൂത്ത് നിൽക്കുന്ന ചെടികൾ മാങ്ങാ നിറയൊക്കെ നല്ല രസമായിരുന്നു. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചിട്ട് ചെണ്ടുമല്ലിയൊക്കെ പണ്ടേ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ നാൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെമ്പരത്തിയൊക്കെ ഒരുപാട് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, നാലഞ്ച് ടൈപ്പൊക്കെ. ചെറിയ പൂവ്, വലിയ പൂവ്, വീട്ടിലെ ഏതൊക്കെ ഉണ്ടെന്ന് അറിയില്ല. ഞാൻ വീട്ടിൽ പോയിട്ടൊക്കെ കുറച്ച് നാളായി. പിന്നെ ഇപ്പോൾ അവിടെ നനയ്ക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അവിടെ പോയി നിൽക്കലൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ചെടികളുടെ കാര്യം കുറേ ചെടികളൊന്നും ഇല്ല. ഇപ്പം അത് ചെടിയൊന്നും ഉണ്ടാവാൻ ഉള്ള വഴിയില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് നെൽകൃഷി. ഇപ്പം ഇവിടെ തന്നെ നിറയെ നമുക്ക് പച്ചക്കറിയൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കിഴങ്ങും സബോളയും മാത്രം കടയിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ കുറേ കാലമായിട്ട്. ഇപ്പം പാടത്തുനിന്ന് പയറുണ്ട്. ഇവർക്ക് പയറും വേണ്ടിയൊക്കെ ഉണ്ണിക്കുട്ടനും മീനുവിനൊന്നും ഇപ്പം കണ്ടുകൂടാ. കാരണം നമ്മുടെ വീട്ടിലെപ്പോഴും പയറും ഇതൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ഇവിടെ താമര വന്ന കാരണം കുറച്ച് വീട്ടിലെ കൃഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെ അടുത്താണെങ്കിൽ നല്ല സ്ഥലങ്ങളൊന്നും കിട്ടാനും ഇല്ല. ഉണ്ടെന്ന് വെച്ചാൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്. ഉണിയുണ്ണയാണ് പച്ചക്കുതിരയിലുണ്ട്. ഹേ, ലുക്കുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വിശേഷങ്ങൾ കൂടുതലൊക്കെ അറിയാൻ ആരും കമൻ്റ് ഇട്ടൊന്നും ചോദിക്കാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ നിങ്ങൾ കമൻറ്റിട്ടാലാണ് ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുള്ളൂ. ആരും ഞങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാറൊന്നും. ഞങ്ങൾ പണ്ട് ചെയ്തിട്ട് ഒരാളും ഉണ്ടായിരുന്നില്ല. ഒരു ആൻസർ ഇടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഗിവ് എൻ ഒന്നും ചെയ്യാറ്. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഗീവ് വേ സ്റ്റാർട്ട് ചെയ്ത ഒരു മനുഷ്യരാപാത്തിട്ടല്ല. ഞങ്ങൾ രണ്ട് ഗീവ് അവയും വെച്ചിരുന്നു. അപ്പൊ അപ്പൊ പിന്നെ അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് പോവാണ്. അത് പിന്നെ വെള്ളരി ചലഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ട് അതും ഒന്നും പറയാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതും ഇട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരും ഇല്ല അതിന് യെസ് എന്ന് പറയാനോ എന്തെങ്കിലും പറയാനോ ആരും ഇല്ലാത്തതുകൊണ്ടാണ് അതിന് ഇതിടാത്തത്. അല്ലാതെ നമ്മളിങ്ങനെ പകുതിക്ക് നിർത്താനല്ലാതെ ആരും ഒന്നും ഒന്നും പറയണില്ല. അതുകൊണ്ടാണ് നമ്മള് അങ്ങനെ ഡ്രോപ്പ് ആക്കി കളയണേ അല്ലേ. അപ്പൊ എന്തായാലും ഇനി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇനി അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.